ആണ് വിവരങ്ങൾ നൽകിയത്. വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ മലപ്പുറം തിരൂരിൽ UDFന്റെ സമരം. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തീരുമാനം പുനഃപരിശോധിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുമെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ഉദ്ഘാടന ദിവസമായ ഇന്ന് തിരൂരിൽ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വന്ദേ ഭാരതിന് ഫ്ളാഗ് ഓഫ് ചെയ്ത സമയത്താണ് മലപ്പുറം തിരൂരിൽ UDFന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടി നടന്നത്. തിരൂർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനമായി പ്രവർത്തകർ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. ജില്ലയിലെ ത്രിതല സംവിധാനത്തിലെ ജനപ്രതിനിധികളും MPമാരും MLAമാരും ഈ സമര പരിപാടിയിൽ പങ്കെടുത്തു. എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം, കൂടുതൽ ജനകീയ പങ്കാളിത്തോടുകൂടി ഇത് വ്യത്യസ്ത സമരമുഖങ്ങളുമായി ഇനി നീങ്ങാൻ വിചാരിക്കുക. അതിന്റെ പദ്ധതികൾ ഇതിന്റെ UDFന്റെ കർമ്മസമിതി തന്നെ കൂടി ആ സമരമുഖം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായ പ്രോഗ്രാം ചെയ്യും. രണ്ടാമത് ഞങ്ങൾ ഡൽഹിയിൽ തന്നെ ബന്ധപ്പെട്ടവരുമായിട്ട് വീണ്ടും ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ ഞാൻ റെയിൽവേ മിനിസ്റ്ററുമായിട്ട് തന്നെ ദീർഘമായി രാവിലെ 10 മണിക്ക് സംസാരിച്ചിരുന്നു. അദ്ദേഹം ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ പോകുന്നുണ്ട്, മിനിസ്റ്റർ അവിടെ ഉണ്ടെങ്കിൽ നാളെ തന്നെ കാണും. ഈ അനീതിയുടെ ആദ്യം ട്രയൽ റണ്ണിങ്ങിൽ ഇത് വന്നു, പിന്നെ അത് ഒഴിവാക്കിയത് യാതൊരു ന്യായമായ കാര്യങ്ങൾക്ക് പറയാനില്ല. അതുകൊണ്ട് അത് തിരുത്തണം. ഇക്കാര്യത്തിൽ മാത്രമല്ല, ഇത്തരം അനീതി നമ്മൾ ഉണ്ടാകരുത്, പിന്നെ അത് വീണ്ടും ആവർത്തിക്കും. അതുകൊണ്ട് കൂടുതൽ ശക്തമായി സമരം ചെയ്യും. ഡൽഹിയിൽ വേണ്ട സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചെയ്യും. കഴിഞ്ഞ ദിവസം CPM DYFI ഇവിടെ സമരങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് തിരൂരിൽ വന്ദേ ഭാരതിന് സ്റ്റോപ്പും ഉണ്ട്. വൈകിട്ട് BJP പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ തിരൂരിൽ സ്വീകരണവും നൽകുന്നുണ്ട്. KM ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.